ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദാ ഞാൻ ചിക്കനെല്ലാം മസാല പറ്റുന്ന തിരക്കിലാന്നുള്ളത്. ഒരു കുറച്ചധികം ചിക്കനുണ്ട്. നമ്മൾ സാധാരണ ഒരു ചിക്കനോ രണ്ട് ചിക്കനോ അല്ലല്ലേ പുരയിൽ ആക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. ഇതെന്ത് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഔട്ടിങ്, അപ്പോൾ ഇക്കാൻ്റെ ഫാമിലി ആയിട്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പോകുന്നത് ഉമ്മൽക്കൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടിയിട്ട് കുറച്ച് ഇങ്ങനെ നമ്മൾ ബന്ധങ്ങൾ പുതുക്കുക എന്ന് പറയുന്നില്ലേ, ബന്ധങ്ങളെപ്പോഴും നമ്മൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോഴല്ലേ ഒരു എന്താ പറയുന്നത്, പിന്നെയും പിന്നെയും നമുക്ക് അടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോരാൾ ഓരോരോ സ്ഥലത്തായിരിക്കും, നമ്മുടെ ദുബായിൽ ഉണ്ടാവുമ്പോൾ നാട്ടിലുള്ള ആളെ നമ്മൾ എന്തായാലും കാണുന്നില്ല. വീട് ഉണ്ടാണെങ്കിൽ എപ്പോഴെങ്കിലും കാണാമല്ലോ ഇങ്ങനെയെല്ലാം ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ തൊട്ട് ഇങ്ങനെ ഒരു ഔട്ടിങ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓരോ വീട്ടിൽ നിന്നും ഓരോ ഐറ്റംസ് ആണ് നമ്മ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിരുന്ന് ചിക്കനും മസാല പറ്റിയിട്ടും പിന്നെ പത്തിരിയും കൊണ്ടുവന്നത് അങ്ങനെ. എന്നിട്ട് മൈലാഞ്ചി കാണിച്ച, രണ്ട് കൈയും കാണിച്ച, അപ്പുറത്തെ കൈ. അങ്ങനെ നമ്മളെല്ലാം രാത്രി പോകാൻ വേണ്ടിയിട്ട് ഇക്കാ ഡ്യൂട്ടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാവണമല്ലോ പോകണമെങ്കിൽ. അപ്പോൾ രാത്രിത്തെയാണ് പരിപാടി. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ആരും ഡ്രസ്സൊന്നും ആക്കിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാമല്ലോ, രാത്രിയല്ലേ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിന്നിട്ടുള്ളത്. പിന്നെ തണുപ്പാണ്, ഇപ്പോൾ രാത്രി നല്ല തണുപ്പുണ്ട്. നമ്മളിവിടെ അങ്ങനെ തണുപ്പില്ലെങ്കിലും രാത്രി പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാവാനെല്ലാം ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ചിക്കൻ്റെ പണിയും അങ്ങനെയെല്ലാം ഉണ്ടേ തൊട്ട് കുറച്ച് നമുക്ക് സമയമെല്ലാം ഇങ്ങനെ പോയിന്. നമ്മൾ ഉച്ചക്ക് നല്ലോണം കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല, കുറച്ച് പണിയെല്ലാം ഉണ്ടായിന് പുറയിൽ. പിന്നെ ചിക്കൻ കൊണ്ടുവരലും അതിനെ മസാല പുരട്ടലും അങ്ങനെയെല്ലാം ആയിട്ടാകുമ്പോഴേക്ക് കുറേ നേരം പോയി. അങ്ങനെ നല്ല പൈക്കുന്നെല്ലാം ഉണ്ടായിന്, മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിന്, ഞമ്മ സ്നാക്സും അങ്ങനെയെല്ലാം കഴിച്ച് തന്നിട്ടുണ്ടായിന്, മക്കൾക്ക് ചോറെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറേ സാധനം ഉണ്ടല്ലോ ഇല്ല, കെട്ടിക്കൊണ്ടുവിടെ പോന്നേ. നീ ടൂർ പോന്ന, നിൽക്കാൻ പോന്നിയാ ബീച്ചിൽ, നിൽക്കാൻ പോന്ന. അങ്ങനെ നൈല ഉള്ള ടോയ്സ് എല്ലാം പോരേന്ന് വാരി കൂട്ടിയിട്ട് കവറിലെല്ലോ രണ്ട് കവറിൽ നിറച്ചിട്ട് വെച്ചിട്ട് ഓളെ വിചാരം ഇപ്പൊ എവിടെയാ നിക്കാനെല്ലാം പോന്നേ, ബാബിന്റെ അവിടെ നിക്കാൻ പോന്നേന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല തപ്ഷീന്റെ അവിടെ. അങ്ങനെയുള്ള വിചാരത്തിലാണ് ഓളുള്ളത് അങ്ങനെയെല്ലാം പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞമ്മ കൊറേ നേരം കാത്തു നിട്ടാകുമ്പോ സഹി കെട്ടൂന്ന് അറിയില്ലേ, പിന്നെ എന്തെങ്കിലും പറയുന്നില്ലേ. പക്ഷെ എന്നാൽ നമ്മൾ നമ്മളല്ലാതാവും എന്ന് പറയുന്നത് പോലെ നല്ലോണം പായച്ചിന്. പിന്നെ എന്ത് നോക്കിയിട്ടാ രാവിലത്തെ അപ്പവും പിന്നെ കറി എല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം തിന്നിന്. കാരണം എന്തായാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇനി പോയിട്ട് ഈ ചിക്കനെല്ലാം ഗ്രില്ലാക്കിയിട്ടും ബാക്കി എല്ലാവരും വന്നിട്ടും എല്ലാം ആകുമ്പോൾ കുറേ ലേറ്റാവുമല്ലോ. അമ്മ പായച്ചിന് ഒരു ഇതാവും. പിന്നെ എനിക്ക് നല്ലെങ്കിൽ നല്ലോണം പായച്ചിന് നിൽക്കാമല്ലോ, പായച്ച കണ്ണാണല്ലാന്നുള്ള ഒരവസ്ഥയല്ലേ, കണ്ണും ചവിടൊന്നും കേൾക്കാല്ല എനിക്ക് പറഞ്ഞാൽ. അപ്പോൾ ദാ നമ്മളെല്ലാവരും റെഡി ആയിട്ട് പോകുന്നുണ്ട്. നമ്മളെ ചിക്കനെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് അടിയിൽ ഐസെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് കൊണ്ടുവന്നുണ്ട്. പിന്നെ ബാക്കി കുറേ ചിക്കനും മറ്റൊരാളും കൊണ്ടുവരുന്നത് ഓരോരുത്തരും ഓരോരോ സാധനമാണ് കൊണ്ടുവരുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പോയത് നമ്മൾ കുറച്ച് ദൂരെയാണ്. നമ്മളിവിടെ ആഴ്ച മണ്ണ് ഉമ്മൽക്കൊയിലേക്കാണ് അങ്ങനെ എന്തോ പോയത്. അതിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. അതിന് ഒരു ബീച്ച് ബീച്ചിൻ്റെ സൈഡാന്ന് പറഞ്ഞത്. അവിടെ ഹോട്ടലും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം കാണുമല്ലോ, വെള്ളത്തിലെല്ലാം കളിക്കാന്നുള്ള ഒരു ഇല്ലാന്ന് പോയ. അതിൻ്റെ അടുത്ത് പെട്രോൾ കൂട്ടാനെല്ലാം നിന്നിട്ടുണ്ട്. പെട്രോളെല്ലാം ഫുള്ളാക്കണമല്ലോ അങ്ങനെ. അപ്പം എല്ലാ ഓരോ വണ്ടിയെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ദുബായിൽ നിന്ന് വേറെ, ഷാർജ നിന്ന് വേറെ, അങ്ങനെയെല്ലാം വരുന്ന ആളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോൾ നമ്മൾ അവിടെ പെട്രോൾ അടിക്കാൻ കയറിന്. പിന്നെ പോകുമ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ കുറേ ആളുകൂടി ഒന്നിച്ച് പോകുമ്പോഴത്തേക്കിന് ഫാമിലി എല്ലാം കൂടിയിട്ട് പോകുമ്പോൾ നല്ല രസമല്ലേ അല്ലേ. പിന്നെ കുറേ നാളായിട്ട് കാണാതെ കാണുമ്പോൾ അതൊരു ഒരു ഇതന്നെയല്ലേ എല്ലാവർക്കും. പിന്നെ അതാ തണുപ്പ് തുടങ്ങിയിട്ടാകുമ്പോൾ പെട്രോൾ പമ്പിൽ എല്ലാം ഈ പിന്നെ എന്താ പറയുന്ന ചാർക്കോളും പിന്നെ വലിയ വലിയ വിറകിൻ്റെ എല്ലാം നല്ല നല്ല പീസ് പീസ് തന്നെ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടെല്ലാം വെക്കുന്നുണ്ടാവും. അതെല്ലാം കാണാൻ നല്ല രസമാണ്. അങ്ങനെ തന്നെ കൊണ്ട് നമ്മളിവിടെ നാട്ടിലൊക്കെ വലിയ വലിയ പീസല്ലേ, അപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇവിടെയല്ലേ നമ്മളിവിടെ അച്ചുമാല് ഫുള്ള് റോഡ് സൈഡ് രാത്രിയിൽ കാണാം. ചെറിയ ചെറിയ ഒരു ഇത് അറബ്സ് എല്ലാം ഇങ്ങനെ അറബികളെല്ലാം വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടെല്ലാം നിന്നിട്ടുണ്ട്. വലിയ വലിയ വീടെല്ലാം അവിടെ വെച്ചിട്ട് വന്നിട്ട് രാത്രി ഓരോ ദിവസമെല്ലാം നിന്നിട്ടെല്ലാം പോകുന്നത് രാത്രിയിൽ ടെൻ്റ് അടിച്ചിട്ട് ഒരു ദിവസം രണ്ട് ദിവസമെല്ലാം. നല്ല രസമാണ് രാത്രിയിൽ പോകാൻ. പക്ഷേ നമ്മളെ മക്കളെ
ശ്രദ്ധിക്കണം, തണുപ്പടിച്ചാൽ വയ്യാതാവുമല്ലോ. നമ്മളെ മക്കൾക്ക് അങ്ങനെ പരിചയമില്ലല്ലോ അങ്ങനെ. അപ്പം അതാ നമ്മൾ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അടുത്തൊക്കെ ടിക്കറ്റ് എന്തോ 20 dirhams അങ്ങനെ പറയും. ചെറിയതാണ്, ചെറിയ പൈസയാണ്. പിന്നെ ഞാൻ ബീച്ചൊന്നും അവിടെ കണ്ടിട്ടില്ല ഇരുട്ടത്ത്. പക്ഷെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ബീച്ചൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ ആൾ കുളിക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ടല്ലേ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇക്കാനോട് മുമ്പേ പറഞ്ഞു വേണ്ട, രാത്രിയിൽ കുളിക്കണമെന്നും വേണ്ട, രാത്രിയല്ലേ വെള്ളത്തിൽ ഇറങ്ങണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയല്ലോ രാവിലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന എനിക്ക് പേടിയാണ്. പിന്നെ രാവിലെ പ്രശ്നമില്ല, നമ്മൾ കാണുമല്ലോ, ഇതിപ്പോൾ രാത്രിയല്ലേ. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു വേണ്ട, ആരും മക്കളോ നിങ്ങളോ ഒന്നും കുളിക്കേണ്ടെന്നും വേണ്ട. അങ്ങനെ ഞാൻ കുളിക്കാൻ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും ഞാൻ കൊണ്ട് പോയിട്ടില്ല. ഇക്കാക്ക എന്നോട് അതിൽ ദേഷ്യമല്ലേ വന്നിന്, ഇത് കുളിച്ചൂടെ അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, രാത്രിയിൽ കുളിക്കണ്ട എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞമ്മ അവിടെ എത്തിയിട്ട് ആകുമ്പോൾ കണ്ട ചിക്കനെല്ലാം വേവിക്കാനെല്ലാം തുടങ്ങി. പിന്നെ എനിക്ക് പറഞ്ഞാൽ ഫസ്റ്റിന് നല്ല പെട്രോളിൻ്റെ മണമാണെന്ന് തോന്നുന്നത്. എനിക്ക് പെട്രോളിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കെല്ലാം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അല്ലേ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ ശ്വസിക്കുന്നുണ്ട് ഇനി പെട്രോളിൻ്റെ മണക്കുമ്പോഴത്തേക്കിന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ്റെ മണമല്ല വന്നു. പിന്നെ അപ്പുറത്തുനിന്ന് വേറൊരു മസാല, ഇപ്പുറത്തുനിന്ന് വേറൊരു മസാല, അങ്ങനെയെല്ലാം വന്ന്. പിന്നെ എന്താ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ ചിക്കനും മാത്രമല്ല, നമ്മൾ ചിക്കൻ കൊണ്ട് ഈ ബാക്കിയുള്ളവരും ചിക്കൻ കൊണ്ടുവന്ന് അതാ ക്യൂട്ടൊക്കെ കുട്ടീസെല്ലാം ഉണ്ടായിരുന്നു, കുറേ കുട്ടീസെല്ലാം ഉണ്ടായിരുന്നു നമ്മളെ ഫാമിലിയിലത്തെ. നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളെ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടറിയോ. പെണ്ണുങ്ങളൊന്നും അങ്ങനെ നിൽക്കില്ലല്ലോ വീഡിയോയിൽ, അങ്ങനെ എല്ലാവരും നിൽക്കില്ലല്ലോ. നിൽക്കുന്ന ആളെ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇടല്. അങ്ങനെ അപ്പോൾ ഓരോരാൾ ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടന്, അല്ല മട്ടനല്ല, ബീഫ്, ഫിഷ്, പിന്നെ ചിക്കന്, അങ്ങനെ ദാല്, പിന്നെ കുറേ സ്വീറ്റ്സ്, പുഡിങ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ തന്നെ പലതരം എല്ലാം വയറ്റിലേക്ക് എത്തുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, ഒന്നിച്ചെന്നെ. അങ്ങനെ അത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി, ഇതെല്ലാം സ്റ്റാർട്ടറായിട്ട് കൊടുത്തതാണ് ഉണ്ടാക്കിയിട്ട്. ഇതെല്ലാം ആണുങ്ങളെ പരീക്ഷണമാണ്, പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ വലിയ ആളെ പോലെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഇനി ഉണ്ടാക്കിയതാണ്, നമ്മൊന്നും നോക്കാതെ ഉണ്ടാക്കിയതാണ്, യൂട്യൂബ് ഒന്നും നോക്കാതെ ഉണ്ടാക്കിയതെന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടായിന്. സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവെല്ലാം കുറച്ച് കുറവായിരുന്നു. എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ച് അധികം ഇടുമല്ലോ. പുറത്ത് നല്ല എരിവെല്ലാം കണക്കാക്കിയിട്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനി. കുട്ടികൾക്കെല്ലാം കഴിക്കാമല്ലോ. ഇപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കിയാലും കുറച്ച് കൂടി എരിവ് പിന്നെ പിന്നെ ഇട്ടു, എരിവ് വേണ്ടേ പൊത്തറച്ചിക്ക് നിറഞ്ഞിട്ട്. അങ്ങനെയല്ലോ എന്തായാലും നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും ചിക്കൻ്റെ ഒരു വെറൈറ്റി, ബീഫിൻ്റെ വെറൈറ്റി, പിന്നെ ദാല് വെച്ചിട്ട് പുഡിങ്, അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ എല്ലാം അതിൻ്റെ ഇടയിൽ ഈ പിള്ളേരെ കളി എന്ന് പറഞ്ഞാൽ നല്ല മജ ഉണ്ടായിന്. പിള്ളേർക്ക് ഈ മണ്ണൊന്നും ചവിട്ടുന്നില്ലല്ലോ ഇവിടെ ഫ്ലാറ്റിലായെങ്കിൽ. ഫ്ലാറ്റിൽ തന്നെ ആയില്ലേ, ഇതിപ്പോൾ കിട്ടിയിട്ടാകുമ്പോഴത്തേക്കിന് ചെറിയ കുട്ടികളെല്ലാം പോയിട്ട് മണ്ണിലെല്ലാം കളിച്ചിട്ട് അതിൽ തന്നെ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരു ഇതുമില്ല, ഒരു ടെൻഷനും ഇല്ല, നല്ലോണം കളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇങ്ങനെ കച്ചറാക്കിയിട്ടെല്ലാം ഉണ്ടായിന്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട് അറിയാം. പിന്നെ അതിനെ കുളിപ്പിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്, വൃത്തിയാക്കി എടുക്കാൻ. എന്നാലും മക്കളെല്ലാം മണ്ണ് ചവിട്ടുന്നത് നല്ലതല്ലേ. ഞാൻ മുമ്പ് വിചാരിക്കലുണ്ടായിരുന്നു മണ്ണെല്ലാം ചവിട്ടണ്ട, കാരണം ഞമ്മ ഇഷ്ടംപോലെ ചവിട്ടിനല്ലോ, മണ്ണെല്ലാം ചവിട്ടണ്ട കച്ചറാവല്ലേന്ന്. പക്ഷെ ഇപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്, നമ്മളെ മക്കൾ മണ്ണ് ചവിട്ടാതെയും ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുന്ന ഈ കോഴീനെ കൂട്ടിലിട്ടിട്ട് പോറ്റുന്നില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞമ്മ ഇപ്പോൾ മക്കളെ പോറ്റുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ പോയാലില്ലേ, എൻ്റെ മക്കളെ ഈ വെള്ളം മഴ കഴിഞ്ഞ പ്രാവശ്യം മഴയും എല്ലാം കണ്ടിട്ടാകുമ്പോഴത്തേക്കിന് പുറത്തുനിന്ന് ഉള്ളിൽ കയറുന്നേ ഇല്ല, നമ്മൾ പുറത്തൊന്നും കൊണ്ടുവന്നില്ല. എന്നാലും നമ്മളെ മുറ്റത്ത് ഇങ്ങനെ ചവിട്ടി ചവിട്ടി തുള്ളി കളിക്കുന്നത്, അത് തുണി അലക്കിയെങ്കിലും അതിൽ മണ്ണൊന്നും പോകല. അറിയാലോ ഉമ്മമാർക്ക് അത്ര കഷ്ടമുണ്ടായിന്. ആ വാഷിംഗ് മെഷീനിൽ 2-3 പ്രാവശ്യമാണ് അവരുടെ ഡ്രസ്സ് ഇതാവാൻ. ഈടെന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സും കേടാവല്ല. അതായത് ഇതെല്ലാം ഇങ്ങനെ കളിയോട് കളിയാന്ന്, തിന്നേണ്ട ഒരു ഓർമ്മയില്ല, വേറെന്തുമില്ല, കളിയോട് കളിയാ. പോയപ്പോൾ ഞാൻ കാണുന്നുണ്ട് കളിക്കുന്നത്, തിരിച്ച് വരുന്നത് വരെ വരാൻ മനസ്സില്ല. അത്രക്കും കളിയിൽ എൻജോയ് ചെയ്തിന്, കാരണം സാധാരണ ടോയ്സിൽ കളിക്കുന്ന പോലല്ല. ആ മണ്ണിലെല്ലാം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. പുട്ടുണ്ടാക്കിയിട്ട് കളിക്കല്ലേ. ഇപ്പം എൻ്റെ മക്കളെല്ലാം പുട്ടുണ്ടാക്കിയിട്ട് കളിക്കുന്നതില്ലെന്ന് അറിയോ, മറ്റേ ക്ലേ ഇല്ലേ, സാൻഡ് ക്ലേ. നമ്മൾ സാധാരണ സാൻഡിലാണ് കളിച്ചല്ലേ, ഇപ്പം സാൻഡ് ക്ലേയിലാണ് കളിക്കുന്നത്. അത് ഉള്ളിൽ തന്നെ കൊണ്ടതിന് പുട്ടിൻ്റെ ഇല്ലെന്നല്ല, ചിരട്ടയിലൊന്നുമല്ല, അതിൻ്റെ തന്നെ ഓരോ മോൾഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷേ അതെല്ലാം ഒരു എന്താ പറഞ്ഞാൽ കിട്ടാതെ പോകുന്ന ഭാഗ്യമാണ്. ചില ഭാഗ്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് നമ്മക്കൊക്കെ, നമുക്ക് കിട്ടാതെ പോയ ഭാഗ്യങ്ങളും കിട്ടുന്നത്, കുറച്ച് ഭാഗ്യങ്ങൾ കുറയുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ജീവിതം അല്ലേ. അങ്ങനെയല്ലോ. അപ്പോൾ ഇതാ ചിക്കനും എല്ലാം ആണുണ്ട്. പച്ച കളർ ചിക്കൻ വേറെ, ചുവന്ന കളർ ഞാൻ ചുവന്നതാന്ന് കൊണ്ടേ, ചുവന്ന മസാല കണ്ടിനല്ലോ ആക്കിയത്. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കുന്നത്. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫസ്റ്റ് തന്നിന് തിന്നാനല്ലോ, എന്നിട്ട് നമുക്കെല്ലാം ഫസ്റ്റ് തന്നിട്ടായിട്ടാണ് അവർ കഴിച്ചത്.
പിന്നെ ഓരെല്ലാം ഇരുന്നിട്ടൊന്നുമില്ല, നമ്മ സീറ്റ് ഇതെല്ലാം നമ്മ ഇരിക്കുന്ന നിർത്തല്ല എണിച്ചിട്ട് കൊടുത്തിന് ഇരുന്നോ വേണമെങ്കിൽ. പക്ഷെ ഓറ് ഇരിക്കുന്നില്ല, നിന്നിട്ട് തന്നെ തിന്നാ അവർക്ക്. പിന്നെ അവിടെ തന്നെ എടുത്ത് തിന്നാലോ, കൊണ്ടുകൊടുക്കാൻ പിന്നെ വേറൊരാൾ നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഒരാടെ നിന്നിട്ട് തന്നെ തിന്നിന്. പിന്നെ ലാസ്റ്റിന് ഇതാ പുഡിങ്ങല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന് പുഡിങ്ങ്. പിന്നെ പായസം അങ്ങനെയല്ല ഉണ്ടായിന്, പുഡിങ്ങെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്, പായസം അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് ലൂസായിട്ടുള്ള ഒരു പായസമാണ്, ഇല്ലെങ്കിൽ കുറച്ച് കട്ടിക്കാന്ന് ഞാനല്ലേ പായസം ഉണ്ടാക്കൽ. ഇത് നല്ല ഒരു നമ്മൾ ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന പോലത്തെ, നമുക്കൊരു ദാഹം തീരുന്ന പോലത്തെ ഒരു പായസം അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തതിന്, നല്ലോണം എൻജോയ് ചെയ്തതിന് തന്നെ പറയാം. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി പോവാൻ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് കത്ത് 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 നിന്നിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ പാട്ട് പാടണം അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന്, സ്പീക്കറും അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന്, മൈക്കെല്ലാം. ഇക്കെല്ലാം നന്നായിട്ട് പാടുമല്ലോ, ഇക്ക പാടും, ഇക്കാൻ്റെ അനിയന് പാടും. പിന്നെ ഞങ്ങൾ ഇക്കാൻ്റെ ഫാമിലിയിൽ അധികം ആൾക്കാരും പാടും, എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. പെണ്ണുങ്ങളെല്ലാം പാടും, എല്ലാവരും പാടും, അധികം ആളും പാടുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിലെല്ലാം കേൾക്കുന്നുണ്ട്, ഭയങ്കര പാട്ടാണ് പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ട്. ഞാൻ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ്, മാഷാല്ല നല്ലോണം പാടുന്നുണ്ട്. അതാണ് എൻ്റെ മോൾക്ക് അന്നൂനും കിട്ടിയിട്ടുള്ളത്, പാട്ട് പാടാനുള്ള കഴിവ്. ലാസ്റ്റിന് നമ്മളിവിടെ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ടിഷ്യൂ വിതരണം എല്ലാം, ഞങ്ങളെപ്പോൾ ടിഷ്യൂ ബോക്സ് എല്ലാം കുറേ കൊണ്ടുവന്നിട്ടതിന്, അങ്ങനെ നമുക്കെല്ലാം കുറേ ടിഷ്യൂ. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോയിൽ അധികം കൊണ്ടുവന്ന ആളെ എനിക്ക് വീഡിയോ ഞാൻ കാണിക്കുന്നതെന്ന് പറയണേ. ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മളെ കാറിലും കുറച്ച് അധികം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇക്കാനോട് ടിഷ്യൂ, ആ നമ്മളെന്നല്ല മുമ്പേ റെഡിയാക്കി വെച്ചേ ടിഷ്യൂ കണ്ടാൽ ഇതെന്നറിയില്ല, ഇവിടെ ഭയങ്കര ഒരു കൊഷിയാണ്. മക്കൾക്ക് പിന്നെ ടിഷ്യൂവിൽ എന്നെ കുളിക്കും എന്നല്ലേ പറയാം, അങ്ങനത്തെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് പൊരുക്ക് പോകുന്നുണ്ട്, നല്ല എൻജോയ് ചെയ്തതിന്. ഇൻഷാല്ലാ ഇനിയും കൂടണം. അപ്പോൾ നമുക്ക് ഇനിയും ഔട്ടിംഗ് എല്ലാം ഉണ്ട്, എൻ്റെ ഫാമിലി ആയിട്ടും പോകണം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ എപ്പോഴായാലും നമുക്ക് ഇതെല്ലാം ഒരു മനസ്സിന് റിലാക്സ് ആകുന്ന ഒരു സംഭവമാണ്. എല്ലാ ടെൻഷനും എല്ലാ സങ്കടവും എല്ലാം മറന്നിട്ടുള്ള കുറച്ച് സമയം അല്ലേ, ആകെ കിട്ടുന്ന ഒരു 2-3 മണിക്കൂറായിരിക്കും. പക്ഷെ അതിൽ തീരുന്ന നമ്മളൊക്കെ തീരുന്നത് കുറേ ടെൻഷനാണ് നമുക്ക് മാറുന്നത് അല്ലേ, അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെയെല്ലാം പോകുമ്പോഴത്തേക്കിന് തിന്നാനും കുടിക്കാനും മാത്രമല്ല, പക്ഷെ ഭയങ്കര റിലാക്സാണ് മനസ്സെല്ലാം. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ റോട്ടിൽ പോകുന്ന വഴിയെല്ലാം എടുത്തിന് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി, നന്നായിട്ട് അലങ്കരിച്ചിട്ടല്ലോ ഉണ്ടായിന്, നാഷണൽ ഡേ വരുന്നല്ലേ അതിൻ്റെതാണ്. അങ്ങനെ രാത്രി തലേ രാത്രി എല്ലാം തിന്നോണ്ട് പിറ്റേന്ന് ആർക്കും ഒന്നും വേണ്ട, കാരണം ബീഫും ചിക്കനും ഫിഷും എല്ലാം കൂടി തിന്നതല്ലേ, പിന്നെ കുറേ സ്വീറ്റ്സും അങ്ങനെയെല്ലാം. പിറ്റേന്ന് നല്ല കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട്, കറി ഒന്നും ഉണ്ടാക്കേണ്ട മമ്മി എന്ന് പറഞ്ഞ് ഇക്കും പറഞ്ഞ് ഇക്കണ്ടായിന് പുരയിൽ. അപ്പോൾ പറഞ്ഞ് ഒന്നും ഉണ്ടാക്കേണ്ട, എനിക്ക് കഞ്ഞി മാത്രം മതി. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ഞാൻ മക്കൾക്ക് പിന്നെ കുറച്ചാൾക്ക് അച്ചാർ മതി എന്ന് പറഞ്ഞ്, അച്ചാറില്ല അച്ചാർ കൂട്ടി. പിന്നെ ബാക്കിയുള്ള ആൾക്ക് ഞാൻ ലെമണിൻ്റെ ഒരു നമ്മൾ ചെറുപുളി ഇല്ലേ, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് പച്ചമുളക് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കുമല്ലോ, അത് നല്ല ടേസ്റ്റല്ലേ കഞ്ഞി കൂട്ടാൻ. അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയെല്ലാം കുടിക്കാൻ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെ ആയി. അതായത് മോള് പിന്നെ അടിച്ചു വരുന്നെല്ലാം ഉണ്ട്, എല്ലാവരും ആക്കുന്ന കാണുമ്പോഴേക്ക് ഓൾക്കും ഭയങ്കര വിഷയമാണ്. ഞാൻ പണിയെടുക്കുമ്പോൾ അപ്പോൾ ഓൾ വരും, എന്തെങ്കിലും ചൂല് അങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് വരും. അങ്ങനെ നമ്മളെല്ലാം കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ നിന്ന്. ഒരു ദിവസം മുമ്പ് ഒരുപാട് തിന്നെങ്കിൽ, ഒരുപാട് ദിവസം തിന്നിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാം കുറച്ച് കുറച്ച് ആകുമ്പോഴത്തേക്കിന് പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നിച്ച് തിന്നേല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അധികം തിന്നത് ഫിഷ് തന്നെയാണ്. ഞാൻ ചിക്കന് ബീഫ് അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഫിഷും പിന്നെ കുറച്ച് മട്ടൻ മന്തി ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അത് തന്നെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഒരുപാട് അങ്ങനെ ഒന്നും പറ്റൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ആ ചോറെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച്, പെട്ടെന്നാവുമല്ലോ. പിന്നെ നല്ല ഉറക്ക ക്ഷീണമുണ്ടായിന് രാത്രി ലേറ്റായിന്, അത് പിറ്റേ നമ്മൾ നല്ലോണം ഉറങ്ങിന്, എന്നാലും ക്ഷീണമുണ്ടായിന് രാത്രി പോയേൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോക്ക് ഞാൻ നെയിൽ പോളിഷെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്, നെയിൽ പോളിഷുകൾ വാങ്ങിയിട്ടുണ്ടായിനെ, അപ്പോൾ അതിട്ട് തരണം മമ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ നമ്മളെ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.